ആടിനെ പട്ടിയാക്കുന്ന മാധ്യമങ്ങളിലെ അന്തിചർച്ചകൾ എന്ത് പാടുവട്ടാണ് കഴിഞ്ഞ ദിവസം ധീരജിന്റെ കൊലയാളികളെ മറയ്ക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാമത്തെ നെടുന്തൂണാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ മണ്ണാങ്കട്ട എന്നാണ് മാധ്യമരംഗത്തുള്ളവർ തന്നെ പറയുന്നത് എന്നാൽ നെടുന്തൂണുകളല്ല പോൺ സൈറ്റുകളിൽ തിമിർത്താടുന്ന ഉലക്കകൾ മാത്രമാണ് അത് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ ഈ ഗണത്തിൽ പെടുന്നു ധീരജ് കൊല്ലപ്പെട്ട ശേഷം ചാനലുകളിൽ വന്ന റിപ്പോർട്ടുകളും അന്തിചർച്ചകളും ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെടുന്ന പെടാപാടായിരുന്നു ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ ആസൂത്രിതമായ കൊലപാതകമെന്ന് ഏത് മാധ്യമപ്രവർത്തകനും സംശയിക്കേണ്ട സംഭവമാണ് ധീരജിന്റേത് സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം പൊതുവേ സംഘർഷരഹിതമായിരുന്നു പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘർഷ സാധ്യത പോലും ആരും കരുതിയില്ല ഉച്ചവരെ പോളിംഗ് കഴിഞ്ഞതിനു ശേഷം അത് സമാധാനപരമായി പുറത്തേക്കിറങ്ങിയ എസ്എഫ്ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് ആക്രമിക്കപ്പെട്ടത് രണ്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് തിരികെ എത്താനുള്ള തിടുക്കത്തിലായിരുന്നു വിദ്യാർത്ഥികൾ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റുമായ നിഖിൽ പൈലിയും കൂട്ടരും കോളേജിന് പുറത്ത് സംഘടിച്ചെത്തിയത് ഇവരുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത് അതുവരെ അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല എന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളും ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞു ധീരജ് രാജേന്ദ്രൻ അഭിജിത്ത് ടി സുനിൽ അമൽ എഎസ് എന്നിവരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി കുത്തി വീഴ്ത്തുകയായിരുന്നു എന്ന് സഹപാഠികൾ പറയുന്നു കമ്പ്യൂട്ടർ സയൻസ് 7 സെമസ്റ്റർ വിദ്യാർത്ഥിയായ ധീരജ് ആശുപത്രിയിലെത്തി 15 മിനിറ്റിനകം മരണത്തിന് കീഴടങ്ങി മൂന്ന് പേർക്കും കുത്തേറ്റത് നെഞ്ചിന് തന്നെയാണ് ആസൂത്രിതമായ ആക്രമണം കൊലപ്പെടുത്താൻ തന്നെയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ സംശയിക്കുന്നതും ആക്രമണത്തിൻ്റെ ഈ സ്വഭാവം കണ്ടാണ് പോളിംഗിന് ശേഷം KSU യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് റാഫേലാണ് യൂത്ത് കോൺഗ്രസ്സുകാരായ ഈ നേതാക്കളെ വിളിച്ചു വരുത്തിയതെന്നാണ് എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വ്യക്തമായിട്ടും എന്തിനാണ് എവിടെ നിന്നോ വന്ന കുത്ത് ഏറ്റുവാങ്ങിയായിരുന്നു ധീരജും സുഹൃത്തുക്കളും എന്ന മട്ടിൽ മണിക്കൂറുകളോളം ചാനലുകളിൽ റിപ്പോർട്ടുകൾ വന്നത് ഇതൊക്കെ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രേക്ഷകർ എന്താണ് ധരിക്കേണ്ടത് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയും പ്രതികളെ പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ മാമാപ്പണി വെളിച്ചത്തായി ഇനിയെങ്കിലും ഈ പണി നിർത്തുന്നതാണ് നല്ലത് വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാതെയും വലതുപക്ഷത്തിന് അതിൻ്റെ ക്ലാസിക്കൽ മാതൃകയിൽ സ്വയം നിലനിൽക്കാം അവർക്ക് മതമുണ്ട് ജാതിയുണ്ട് സംസ്കാരമുണ്ട് അവർക്ക് കിളന്തു പ്രായം മുതലേ കുട്ടികളെ അവർക്ക് അനുകൂലമായി കണ്ടീഷൻ ചെയ്തുകൊണ്ട് പോകാനുള്ള പരമ്പരാഗതങ്ങളായ മെക്കാനിസങ്ങളുണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് വിളിച്ചു പോകുന്നത് അത്ര റിസ്ക്കുള്ള കാര്യമല്ല അതേസമയം ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു വ്യക്തിയോട് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ ആ വ്യക്തിക്ക് ശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഏതാണ്ടൊരു വിജ്ഞാനമെങ്കിലും ഉണ്ടായിരിക്കണം അത്തരം വിജ്ഞാനങ്ങൾ ആർജിക്കുന്നതിനൊപ്പം വേണം ഇടതുപക്ഷ രാഷ്ട്രീയ വിദ്യാഭ്യാസവും നേടിയെടുക്കാൻ ഇതൊന്നുമില്ലാത്ത നിരക്ഷരരായ കർഷകരും വിദ്യാഭ്യാസം കുറഞ്ഞ തൊഴിലാളികളും ഇടതുപക്ഷത്ത് അണിനിരന്നിട്ടുണ്ടെങ്കിലും അത് വിദ്യാലയങ്ങളിലൂടെയോ സംഘടനകളിലൂടെയോ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞവരുടെ നേതൃത്വത്തിലാണ് എന്ന് മാത്രമല്ല അതൊക്കെയും ചരിത്രത്തിലെ ഏറ്റവും കൊടിയ പ്രത്യക്ഷ അസമത്വം നിലനിന്ന കാലഘട്ടങ്ങളിലുമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അത്തരം ഭീഷണമായ കാലഘട്ടങ്ങളിലേക്ക് മനുഷ്യരെ തിരിച്ചുകൊണ്ടുപോകാൻ ഇച്ഛിക്കുന്നവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു തടസ്സമായിരിക്കുകയും ചെയ്യും ആ തടസ്സം ഇല്ലാതാക്കാനുള്ള ഏത് സന്ദർഭവും അവർ ആഘോഷപൂർവ്വം സ്വീകരിക്കും അപ്പോൾ ആരെവിടെ കൊലക്കത്തിക്ക് ഇരയായി എന്നതുപോലും അവർക്കൊരു വിഷയമായില്ല ആര് ചത്ത് കെട്ടുപോയാലും അവർക്ക് ഈ കാർഡിറക്കി കളിക്കാം അതവരുടെ ചരിത്രപരമായ മേൽക്കൈയാണ് ഇടതുപക്ഷം അതിൻ്റെ 2-3 നൂറ്റാണ്ട് കാലത്തെ മുന്നേറ്റങ്ങൾക്ക് ശേഷവും മുഖ്യധാരയുടെ പ്രതിപക്ഷത്താണുള്ളത് ജനസംഖ്യ ആനുപാതികമായി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഭരിക്കുന്നതോ ഒരു സംസ്ഥാന ഭരണം പിടിച്ചെടുത്തത് കൊണ്ടോ അതിന് മാറ്റമൊന്നും വരാനില്ല